Hi students, welcome to all. Today I'm going to teach you two things. They are animals and their young ones, and animals and their homes. Children, look at this. What did you read? Dog. D-O-G. Dog. You know one thing, what is the young one of a dog? നിങ്ങൾക്ക് അറിയൊരു കാര്യം, പട്ടിയുടെ കുഞ്ഞിനെ നമ്മൾ എന്താ പറയുക? വി ക്യാൻ കോൾ ദ യങ് വൺ ഓഫ് എ ഡോഗ് ഈസ് ദാറ്റ് പപ്പി. വാട്ട്? പപ്പി. സോ പട്ടിയുടെ കുഞ്ഞ് പപ്പി, ഡോഗിൻ്റെ കുഞ്ഞിനെ നമ്മൾ എന്താ പറയുക? പപ്പി. ക്ലിയർ? ലൈക്ക് ദാറ്റ് ചിൽഡ്രൻ പ്ലീസ് ലിസൺ ദീസ്. Young one of a dog, puppy. We already studied that. Then you know that. What is the young one of a cat? Cat in the kunjine nammal enda paraya? That is kitten. Young one of a cat, kitten. Then, you know one thing. Cow. The young one of a cow. What it is? Calf. Young one of a cow, calf. Pashu in the kunjine nammal കാഫ് എന്നാണ് ഇംഗ്ലീഷിൽ പറയുക. ദെൻ ലയൺ, എൽ ഐ ഒ എൻ, ലയൺ. യങ് വൺ ഓഫ് എ ലയൺ, കബ്. യങ് വൺ ഓഫ് എ ലയൺ, കബ്. ദെൻ പിഗ്, പന്നി. പി ഐ ജി, പിഗ്. പിഗ്ലെറ്റ്. യങ് വൺ ഓഫ് എ പിഗ്, പിഗ്ലെറ്റ്. ദെൻ എലിഫൻറ്റ്, എലിഫൻറ്റ്. യങ് വൺ ഓഫ് എൻ എലിഫൻറ്റ്, വാട്ട്? ഒരു എലിഫൻറ്റിൻ്റെ കുഞ്ഞിനെന്താ പറയുക? കാഫ്. സോ വി ഓൾറെഡി സ്റ്റഡീഡ് ദാറ്റ് യങ് വൺ ഓഫ് കൗ ആൻഡ് എലിഫൻറ്റ് ആർ സെയിം. ക്ലിയർ? പശുവിൻ്റെ കുഞ്ഞിനെയും ആനയുടെ കുഞ്ഞിനെയും നമ്മൾ എന്തുതന്നെയാണ് പറയുക? കാഫ് എന്ന് തന്നെയാണ് പറയുക. ദെൻ ഡക്ക്. യങ് വൺ ഓഫ് എ ഡക്ക്, ഡക്ക്ലിംഗ്. ഡക്കിൻ്റെ കുഞ്ഞിനെ നമ്മൾ എന്തെന്ന് പറയും? ഡക്ക്ലിംഗ്. ദെൻ ഹോസ്, എച്ച് ഒ ആർ എസ് ഇ, ഹോസ്. ഹോസ്, കുതിര അല്ലേ? കുതിരയുടെ കുഞ്ഞിനെയോ? കോൾട്ട്. യങ് വൺ ഓഫ് എ ഹോസ്, കോൾട്ട്. ദെൻ ഷീപ്പ്, ആട്. ആടിൻ്റെ കുഞ്ഞിനെ നമ്മൾ എന്തെന്ന് പറയും? ലാംബ്. ദെൻ ഹെൻ, കോഴി അല്ലേ? കോഴിയുടെ കുഞ്ഞിനെ നമ്മൾ എന്തെന്ന് പറയും? ചിക്കൻ. ദെൻ ടൈഗർ, കടുവയുടെ കുഞ്ഞിനെയോ? കബ്. So, lion and tiger. Both of the animals, young ones are same. That are cub. മനസ്സിലായോ? നമുക്കൊന്നുകൂടെ പറഞ്ഞു നോക്കിയാൽ. ഓക്കേ, ലെറ്റ് എസ് സ്റ്റാർട്ട്. ഞാൻ പറയുമ്പം എൻ്റെ കൂടെ നിങ്ങൾ ഉറക്കെ പറയണം കേട്ടോ. Dog. Young one of a dog, puppy. Young one of a dog, puppy. Young one of a cat, kitten. Young one of a cat, kitten. Young one of a cow, calf. Young one of a cow, calf. Young one of a lion, cub. Young one of a lion, cub. Young one of a pig, piglet. Young one of a pig, piglet. Young one of an elephant, calf. Young one of an elephant, calf. Young one of a duck, duckling. Young one of a duck, duckling. Young one of a horse, colt. Young one of a horse, colt. Young one of a sheep, lamb. Young one of a sheep, lamb. Young one of a hen, chicken. Young one of a hen, chicken. Young one of a tiger, cub. Young one of a tiger, cub. മനസ്സിലായ കുട്ടികളെ, ഇനി നമുക്ക് തിരിച്ചും പറയാം. എങ്ങനെ പറയാം? മദർ ഓഫ് എ പപ്പി. മദർ ഓഫ് പപ്പി, പപ്പിയുടെ അമ്മയെ എന്താ പറയുക? ഡോഗ്.
mother of kitten. Cat, mother of calf. Cow, mother of cub. Lion, mother of piglet. Pig, mother of calf. Elephant, mother of duckling. Duck, mother of colt. Horse, mother of lamb. Sheep, mother of chicken. Hen, mother of cub. Tiger. Clear? So read this so many times and study it well. Okay? Okay, next we are going to study animals and their homes. മൃഗങ്ങള് അവ താമസിക്കുന്ന വീടുകൾക്ക് എന്താണ് പറയാന്ന് നോക്കാം. ചിൽഡ്രൻ, ഇൻ അവർ ചാപ്റ്റർ ബിലോ ദ ഡോഗ് വി ഡിസ്കസ്ഡ് വൺ തിങ് ദാറ്റ് ദ ഫാമർ വാസ് വെരി ഹാപ്പി ആൻഡ് ഹി ബിൽറ്റ് എ കെന്നൽ ഫോർ ബില്ലോ. അല്ലേ, നമ്മളൊരു സ്റ്റോറി ഉണ്ടാക്കിയിരുന്നു. ഫാർമറിന് നല്ല സന്തോഷമായി അവസാനം ഫാർമറ് ബില്ലുവിന് വേണ്ടിയിട്ടൊരു കൂടുണ്ടാക്കി, ഒരു കെന്നൽ ഉണ്ടാക്കി എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. സോ കെന്നൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹൗസ് ഓഫ് എ ഡോഗ്. മനസ്സിലായോ? പട്ടിക്കൂട് എന്ന് നമ്മൾ പറയാറില്ലേ. സോ ഹൗസ് ഓഫ് എ ഡോഗ് കെന്നൽ. അതുപോലെ പിഗ്, പന്നി. പിഗ് താമസിക്കുന്ന കൂടിനെന്താ പറയുക? സ്റ്റേ. പിഗിൻ്റെത് സ്റ്റേ. ഹൗസ് ഓഫ് എ പിഗ് സ്റ്റേ. ദെൻ ഹൗസ് ഓഫ് എ ഹെൻ. കോഴിക്കൂടിനെന്താ പറയുക? കൂപ്പ്. ഹൗസ് ഓഫ് എ ഹെൻ കൂപ്പ്. ദെൻ ഹൗസ് ഓഫ് എ കൗ. പശു താമസിക്കുന്ന കൂട്, ആല എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ പറയില്ലേ. ഹൗസ് ഓഫ് എ കൗ ഷെഡ്. ഹൗസ് ഓഫ് എ കൗ ഷെഡ്. ഹൗസ് ഓഫ് എ ഹോഴ്സ്. കുതിരേൻ്റെ കൂടിനെന്താ പറയാം? സ്റ്റേബിൾ. ഹൗസ് ഓഫ് എ ഹോഴ്സ് സ്റ്റേബിൾ. ഒന്നുകൂടി, ഡോഗ് കെന്നൽ, പിഗ് സ്റ്റേ, ഹെൻ കൂപ്പ്, കൗ ഷെഡ്, ഹോഴ്സ് സ്റ്റേബിൾ. വൺ മോർ ടൈം. ഹൗസ് ഓഫ് എ ഡോഗ് കെന്നൽ. ഹൗസ് ഓഫ് എ ഡോഗ് കെന്നൽ. ഹൗസ് ഓഫ് എ പിഗ് സ്റ്റേ. ഹൗസ് ഓഫ് എ പിഗ് സ്റ്റേ. House of a hen, coop. House of a hen, coop. House of a cow, shed. House of a cow, shed. House of a horse, stable. House of a horse, stable. മനസ്സിലായോ? So, please write this in your notebook. Okay?